ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് യശ്വന്തറാവു ഹോൾക്കർ ഇന്ത്യയിലെ നെപ്പോളിയൻ എന്ന് അറിയപ്പെട്ടിരുന്നയാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റിപ്പബ്ലിക് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഗുതിരാം ബോസ് ബംഗാളിൽ നിന്നുള്ള സ്വതന്ത്ര സേനാനി പതിനെട്ട് വയസ്സും എട്ട് മാസവും എട്ട് ദിവസവും ഉള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സ്വെൻ നിക്വിസ്റ്റ് നൂറ്റി ഇരുപതോളം ചിത്രങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള ലോക പ്രശസ്തനായ സ്വീഡിഷ് ചലച്ചിത്ര ഛായാഗ്രഹനാണ് സെൻ നിക്വിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർക്ക് ബൗച്ചർ ടെസ്റ്റുകളിൽ ഏറ്റവും അധികം പുറത്തല പുറത്താക്കലുകൾ നടത്തിയ വിക്കറ്റ് കീപ്പർക്കുള്ള റെക്കോർഡ് നേടിയ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് കളിക്കാരൻ മരണം രണ്ടായിരത്തി പതിനൊന്ന് ദേവ് ആനന്ദ് പ്രമുഖ ഹിന്ദി സിനിമാ നടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇ ടി കുഞ്ഞൻ ഒന്നാം കേരള നിയമസഭയിൽ പൊന്നാനി നിയോജക മണ്ഡലത്തെയും മൂന്നാം കേരള നിയമസഭയിൽ തൃത്താല നിയോജക മണ്ഡലത്തിലെയും പ്രതിനിധീകരിച്ച പിൽക്കാലത്തെ സി പി ഐ എം മെമ്പറായ ഇ ടി കുഞ്ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൻ സി ശേഖർ സ്വതന്ത്ര സമരഭടൻ രണ്ടായിരത്തി ഒന്ന് ബോബി കോട്ടാക്കര ഏർ കണ്ണെഴുത്തി തൊട്ട് ഗോളാന്ത വാർത്തകൾ കാഴ്ചക്കപ്പുറം തുടങ്ങിയ മുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അബ്ദുൽ ആസീസ് എന്ന ബോബി കൊട്ടാ കൊട്ടാരക്കര രണ്ടായിരത്തി പതിമൂന്ന് കെ എം ഗോവി ഭാരതീയ ഭാഷകളിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട സമഗ്ര ഗ്രന്ഥ സൂചിയായ മലയാള ഗ്രന്ഥ സൂചിയുടെ കർത്താവായ കെ എം ഗോവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ധ്യാൻ ചന്ദ് ഇന്ത്യക്ക് തുടർച്ചയായി മൂന്ന് തവണ ഒളിമ്പിക്സിൽ ഹോക്കി സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത ടീമുകളിൽ സുപ്രധാന കളിക്കാരനായിരുന്നു ധ്യാൻ ചന്ദ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക മിഷനറിയും ഈശോബസയുടെ സ്ഥാപകരിൽ ഒരാളുമായ ഫ്രാൻസിസ് സേവ്യർ ആയിരത്തി ആർ എൽ സ്റ്റീവൻസർ ലോകത്തെമ്പാടുമുള്ള കുട്ടികൾക്ക് പ്രിയങ്കരമായ ട്രഷർ ഏലൻഡ് എന്ന കഥാപുസ്തകം എഴുതിയ സ്കോട്ടിഷ് നോവലിസ്റ്റ് ആയിരത്തി പാവൽ ബഷോവ് റഷ്യൻ യക്ഷികഥകളുടെ സമാഹാരമായ ദ മാലജിസ്റ്റ് ഗ്യാസ്കറ്റ് എന്ന കൃതിയും റഷ്യൻ വിപ്ലവത്തെ പറ്റിയും ആഭ്യന്തര യുദ്ധത്തെ പറ്റിയും അനേകം കൃതികളും രചിച്ച പാവൽ ബഷോവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കാൽ സിയോസ് കാൽ സിയൂസ് ജന ഇന്നത്തെ കാൽ സിയൂസ് എ ജി എന്ന പ്രശസ്തമായ കമ്പനി സ്ഥാപിക്കുകയും ഇന്നത്തെ രീതിയിലുള്ള ലെൻസ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത ജർമ്മൻ കന്നഡ വ്യാപാരിയായിരുന്ന കാൽ സിയൂസ് താങ്ക് യു